അതെന്നെ ബാധിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. മുഖമുള്ള വ്യക്തിത്വമുള്ള ആളുകൾ ചുറ്റുമുണ്ടല്ലോ. ഞാൻ മറക്കു വായിക്കുന്നു, കാണണോ? മറക്കട്ടും കാണണോ? കാണണം. സിനിമ കണ്ടാ മതി. വെൽക്കം ടു ഓൺ ലുക്ക് കേസ്, ലെറ്റ്സ് ടോക്ക്. ഇറ്റ്സ് മീ ആർ ജെ വിജയ്. ഒരു വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളെന്നെ വിഡ്ഢിയെന്ന് വിളിച്ചോളൂ, കളിയാക്കിക്കോളൂ. പക്ഷേ ഒരു സമയത്ത് ഞാൻ ഉയർന്നു വരും. അത് ഒരു അഹങ്കാരിയുടെ വാക്കുകളല്ല, ശരിക്കും ഈ പറയുന്നത് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ്. 2011 June 28 കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 10 വർഷം കഴിയുന്നു. ആ ഒരു സമയത്ത് നിന്നും ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ അല്ല ഒരു വേൾഡ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് എന്താ ശരിക്കും ടോവിനോയ്ക്ക് തോന്നുന്നത്? ആ സമയത്ത് അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് അത് ഇച്ചിരി ക്രിഞ്ച് ആയിട്ടാണ്. ഇപ്പൊ കുറെ പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്, കുറെ പേർക്ക് അത് മുന്നോട്ട് വരാനും അല്ലെങ്കിൽ വരുന്ന ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. ഞാൻ 2011 അന്നൊന്ന് എനിക്കൊരു 22 വയസ്സ്. ആ സമയത്ത് കോഗ്നിസനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് സിനിമയിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ ഇരുന്നിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ ഞാനത് വിട്ടിട്ട് നമുക്കെന്നാ എന്താണോ പാഷൻ അതിനൊന്ന് ചേസ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്നെ കുറേ പേരെന്നെ പിന്തിരിപ്പിച്ച്. ഞാനങ്ങനെ സിനിമയിൽ പോയിട്ട് ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പോലും എന്തെങ്കിലും ഒരു പെർഫോമൻസ് കൊണ്ട് ആൾക്കാരെ ഞെട്ടിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഒരാഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് പുറത്ത് പറയുന്നത് തന്നെ, അതെൻ്റെ ഉള്ളിൽ മാത്രമുള്ള ആഗ്രഹമായിരുന്നു. അത് പുറത്ത് പറയുന്നത് തന്നെ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് തൊട്ട് മുമ്പൊക്കെയാണ് എൻ്റെ ഇന്ന് ഭാര്യയാണ് അന്നെൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ലിഡിയോടും എൻ്റെ പാരൻസിനോടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആളാണ് എൻ്റെ ചേട്ടൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇവരോടൊക്കെ എൻ്റെ കസിൻസ്, ഇവരോടൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ കോളേജ് കഴിഞ്ഞ് ഉള്ള സമയത്താണ്. ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇവരൊക്കെ അത്യാവശ്യം പ്രോത്സാഹനമായിരുന്നു. പക്ഷേ പലരും അത് പറഞ്ഞ പോലെ തമാശയ്ക്കും ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ചിലർ കളിയാക്കും, ബന്ധം കൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെയല്ല, ഇതിൻ്റെ വളരെ പ്രിലിമിനറി ഒരു സ്റ്റേജാണ്. അന്ന് എൻ്റെ ഞാനൊരു ഒന്ന് അന്ന് ഇത്രയും വൈഡായിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ അന്ന് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ വൾണറബിലിറ്റീസൊക്കെ വിളിച്ച് പറയുന്നൊരു സ്ഥലമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. തുടക്കത്തിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. പിന്നെ ഇതിനെ ഉപയോഗിക്കാൻ അറിഞ്ഞപ്പോൾ വൾണറബിലിറ്റീസ് അല്ല പറയേണ്ടത്, അതിനേക്കാളും ബെറ്റർ തിങ്സ് ഉണ്ട് പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയാം. കാര്യം ഫേസ്ബുക്കാണെങ്കിൽ ചോദിക്കുമല്ലോ, ഇപ്പം എന്താണ് തോന്നുന്നത്, ഇതാണ് തോന്നുന്നത് എന്ന് പറയാൻ നമുക്ക് ഒരു. അപ്പോൾ അങ്ങനെ അന്നത് പറഞ്ഞത് അങ്ങനത്തെ ഒരു 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 മാനസിക അവസ്ഥയിലിരുന്ന് ചെറിയ വിഷമവും ചെറിയ ഡിപ്രഷനും ബൈപോളാർ ഡിസോർഡർ ഉണ്ടോ എനിക്കെന്ന് ഞാൻ തന്നെ സമയത്താണ്. ലക്ഷണങ്ങൾ നോക്കിയപ്പോൾ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ആ ലക്ഷണങ്ങളെല്ലാം ബൈപോളാർ ഡിസോർഡറാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തിട്ടുള്ളൊരു പോസ്റ്റാണ്. അത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു ഫീൽ വരുന്നുണ്ട്. നമുക്ക് അതൊരു ഭയങ്കര സുഖമായിരിക്കും, കാരണം നമ്മൾ അത് പറഞ്ഞിരുന്ന കാര്യം ഇന്നത് നടത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അത് ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. 10 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ വളരെ ഒരു ഒറ്റയടിക്ക് അല്ല വന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്ത് അവിടെ നിന്നൊരു സഹനടൻ എന്നൊക്കെ വിളിക്കാവുന്ന പോലത്തെ വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നെ വില്ലൻ ചെയ്ത് കൊമേഡിയൻ ചെയ്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായി അങ്ങനെ വന്നതായത് കാരണം കൊണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയത് കാരണം കൊണ്ട് നമുക്ക് നമ്മളൊരു എല്ലാ സ്റ്റെപ്പിലും ചവിട്ടിക്കൊണ്ട് മുകളിൽ കയറുന്നതും ഒറ്റ ചാട്ടത്തിന് മുകളിലെത്തുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ. ഒറ്റ ചാട്ടത്തിന് മുകളിലെത്തിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് മാറിയല്ലോ എന്ന് വന്നു. അതൊക്കെ പതുക്കെ കയറിയാറുണ്ട് എനിക്ക് ഒരു ഒരു ആ കൊള്ളാം സുഖം. ഇനിയും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു സന്തോഷം. നമ്മൾ ലൈഫ് ഇത്രയും കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓരോ സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ തുടങ്ങിയ 2012 January 28 രാവിലെ 9:30 ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഫീലിംഗ് എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് അതെ, ഞാൻ വളരെ സക്സസ്ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ്, വളരെ കണ്ടന്റ് ആണ്, എൻ്റെ സ്വപ്നമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സ്വപ്ന ജീവിതത്തിനിടയിൽ പുതിയൊരു ചിത്രം നാരദൻ. നാരദൻ പണ്ട്
നിർമ്മിച്ചേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു നാരദൻ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്, അതൊരു ഹ്യൂമർ സെറ്റ് സാധനമായിരുന്നു. ഈ നാരദൻ എന്ന് പറയുന്ന പേര് നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഒന്ന് ഒരു മെസ്സഞ്ചർ എന്ന രീതിയിലും വാർത്തകളുടെ പ്രചാരകൻ, ഒന്ന് നമ്മുടെ ഈ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പരിദൂഷണം പറയുക, അങ്ങനെ ഒരു സ്കീമിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും എന്താണ് ഈ നാരദൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കാൻ കാരണം? ശരിയാണ്, നമുക്ക് ഈ നാരദൻ എന്നുള്ള വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പ്രൊഫഷനെയും രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഈ സിനിമയിലും പറഞ്ഞു പോകുന്നത്. ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ഇത് ഫുള്ള് ഇത് മീഡിയ എന്ന് പറയുന്ന ഇതിൻ്റെ കഥയാണോ അതോ മറ്റുതിനകത്തെന്തെങ്കിലും? മീഡിയ ആണ് ഒരു മൊത്തത്തിലുള്ള പ്രിമൈസ്. അവിടെ നടക്കുന്ന കുറേ ജീവിതങ്ങളാണ് പറയുന്നത്. മീഡിയയിൽ കാണിക്കുന്ന ഈ വാർത്ത വായനയും അതുപോലെ ഉള്ള ഷോകളും കാണിക്കാനാണെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും കൂടെ ഇതിന്റെ ഒരു ബാക്ക് എൻഡ് നമ്മൾ കാണുന്നത് ഫ്രണ്ടിലുള്ള സംഭവമല്ലേ. ഇപ്പൊ ഈ ഇന്റർവ്യൂ വരെ ആൾക്കാർ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈനൽ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇത്ര ഒരു സമയം ലിമിറ്റിനുള്ളിലുള്ള ഫൈനൽ ഔട്ടാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള നമ്മളെ സംസാരങ്ങളും ചിരിയും കളിയും ഒന്നും അല്ല കാണാം. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ, അങ്ങനെ ഏത് പ്രൊഫഷൻ ഉണ്ടല്ലോ ഒരു ഒരു ആൾക്കാർ കാണുന്നതല്ലാത്ത, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ ആൾക്കാർ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ. അപ്പൊ കാണാത്ത ലൈഫിലേക്ക് ഒന്ന് നോക്കാം. ആഷിഖ് അബു സിനിമകളിൽ പ്രത്യേകിച്ച് സോഷ്യലി ഉള്ള പല കാര്യങ്ങളും സാധാരണ വരാറുണ്ട്, കാണാറുണ്ട്. അത് ഈ സിനിമയിലുണ്ടോ? പിന്നെ സാധാരണ വരുന്ന പോലെ ഇതിനകത്തും തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫേക്ക് ഒരു സിനിമയല്ല അത്, ഇതൊരു വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ഈ സിനിമ. പക്ഷെ ഫിക്ഷനാണ് തീർച്ചയായിട്ടും. ഇതിലെ കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കഥാഗതിയും ഒക്കെയും ഫിക്ഷനിലാണ്. പക്ഷെ ഇൻസ്പയർഡ് ഫ്രം ലോട്ട് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെയാണ് ക്യാരക്ടറും എൻ്റെ കഥാപാത്രവും ഇതുപോലെ ആരെങ്കിലും ഒരു ബ്ലൈൻഡായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്രിറ്റിസൈസോ അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നുമല്ല. ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് ക്രിറ്റിസൈസ് ചെയ്യുമായിരിക്കും, ക്രിറ്റിസൈസ് ചെയ്യേണ്ടാത്തത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്രീഷിയേറ്റും ചെയ്യും. പക്ഷേ നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്ന കുറേ പേരെ നമുക്ക് ഇതിനകത്ത് കാണാം എന്നുണ്ടോ? ഒരു പക്ഷേ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അത് ഈ കാണുന്നവരുടെ ചിന്ത പോലെ ഇരിക്കും, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഈ മീഡിയാസിൽ ഒരു സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഗോസിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, കാരണം അത് പറയാതെ മുന്നോട്ട് പോവുക ഒരു മീഡിയയാണെന്ന് പറയുന്നത് അപ്രയോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ടോവിനെ ചിരിപ്പിച്ച ഒരു ഗോസിപ്പ് എന്താണ് ലൈഫിൽ ചിരിപ്പിച്ച? ഗോസിപ്പിലാണ് ഒരു വാർത്ത ചിരിപ്പിച്ച ഒരു വാർത്ത പറഞ്ഞാൽ മതി, ഗോസിപ്പുകളെല്ലാം കിട്ടാൻ ചിരി വരും. അതിന് കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നും. വാർത്ത പറയണം എന്നെ കുറെ ചിരിപ്പിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം മനീഷ് ചുള്ളിക്കര എന്ന് പറഞ്ഞിട്ട് ഒരു യുവ എഴുത്തുകാരനുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് സൗഹൃദം. എൻ്റെ അടുത്ത് ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാമോ എന്ന് ചോദിച്ചു. അത് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുസ്തകങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് വായിച്ചാലും ഇല്ലെങ്കിലും അത് ഓൺ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് കാണുന്നതാണ് ഞാൻ. അത് എപ്പോഴെങ്കിലും ഒരു സമയം വരുന്ന സമയത്ത് ആ പുസ്തകങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വായിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയുടെ രണ്ടാമത്തെ ഒരു ഒരു നോവൽ വട്ടൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് എൻ്റെ അടുത്ത് പ്രകാശനം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ കുറേ സന്തോഷം. അപ്പോൾ അന്ന് ഫെബ്രുവരി 21 ആയിരുന്നു, അന്ന് മനീഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മനീഷ് എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ആ ബുക്ക് പ്രകാശനം ഒക്കെ ചെയ്തു. ഇത് ഒരു ഒരു മീഡിയ ഭാഷയിൽ തന്നെ പറഞ്ഞ ഒരു പ്രമുഖ ചാനലിൽ വാർത്തയായിട്ട് വന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനീഷ് ചുള്ളിക്കരയുടെ രണ്ടാമത്തെ നോവൽ വട്ടൻ പ്രകാശനം ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാനും മനീഷും കൂടി ഇത് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ആ ക്യാപ്ഷൻ എഴുതിയ ആൾക്കത് ഒരു കൗതുകം തോന്നിയിട്ട് എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ ഫ്രെയിം ചെയ്യും എന്നുള്ളതാണ്. വളരെ ഇലാബറേറ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞാല് ഈ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മനീഷ് ചുള്ളിക്കരയുടെ രണ്ടാമത്തെ നോവലായ വട്ടൻ പ്രകാശനം ചെയ്തത് സിനിമ തരം ടോവിനോസാണെന്നൊക്കെ എഴുതി കളയേണ്ടി വരും. ഇതാകുമ്പോ പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് വെച്ചാൽ കറക്റ്റ് ആണ്, പക്ഷെ അതിനിങ്ങനെ വായിക്കാമോ എന്ന് വെച്ചാൽ നമ്മുടെ മോഡുലേഷൻ. മനീഷ് ചുള്ളിക്കരയുടെ രണ്ടാമത്തെ നോവൽ വട്ടൻ പ്രകാശം ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാൻ പറ്റില്ല. അത് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ. ഈ ക്ലിക്ക് ബൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് പേര് പറയാം. ആ പേരിൽ ഒരു ക്ലിക്ക് ബൈറ്റ് പറയാൻ പറ്റുമോ? ഞാനൊക്കെ ആ പേരിനോട് ചേർന്ന ഒരു സാധനമായിരിക്കണം. ദുഷിപ്പ് വേണം നിർബന്ധമുണ്ടോ? ബേസിൽ എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാൻ കയറാൻ തോന്നണം. ബേസിൽ കൊടുക്കാൻ പറ്റിയ ക്ലിക്ക് ബൈറ്റ്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ബേസിൽ ജോസഫ് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അജു വർഗീസ് ക്ലിക്ക് ബൈറ്റ്.
അത് അജൂർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാലും നിങ്ങൾ ഞെട്ടുമായിരിക്കും. എനിക്ക് കിഡ്വരിന്ന് പറയുമ്പോ ഫസ്റ്റ് ഇതാ ഓർമ്മ വരാ, നിങ്ങൾ ഞെട്ടും. പക്ഷെ ആൾക്കാർ ഞെട്ടാനും നിൽക്കൂലെ, ആ ഹെഡിങ് മാത്രം വായിച്ചിട്ട് താഴ്ത്തൊരു കമന്റിട്ട് പോകുന്നു. വായിക്കാൻ ആൾക്കാർ സമയം, ഈ പണ്ട് ഭയങ്കര റിപ്ലൈയും ഒക്കെ കൊടുക്കും, ഇപ്പം സമയം ഇല്ലാത്തത് കൊണ്ടാണോ സോഷ്യൽ മീഡിയയിൽ? എന്റെ ആവശ്യമില്ലാത്ത കാരണം അതുകൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഈ പറഞ്ഞല്ലേ, സാധാരണ നടന്മാരെ മറ്റു വരുത്താണെങ്കിൽ ഫാൻസായിട്ട് കുറച്ചുകൂടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഇന്ററാക്ഷൻ ഉണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ശരിക്കുള്ള നമ്മളുമല്ല ശരിക്കുള്ള അവരുമല്ല. ഞാൻ സോഷ്യൽ മീഡിയക്ക് പുറത്തുള്ള ആൾക്കാരിലാണ് ശരിക്കുള്ളവരെയും ശരിക്കുള്ള എന്നെയും കാണാൻ വരുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് അല്ലേ നിങ്ങൾ കാണുന്നത്, അല്ലാതെ 24/7 എന്റെ ലൈഫ് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരാൾക്ക് ഓഹ് ഇവന്റെ ലൈഫ് എന്താ പൊളി, ഇവൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. ഞാൻ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോ എടുക്കുന്ന ഫോട്ടോ ആണ് അതിനകത്ത് ഇടുന്നത്. അല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കമന്റ് ഒക്കെ കണ്ടിട്ട് ഓഹ് ഇവന്റെ ഒക്കെ ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു, പൊളിക്കാമായിരുന്നു എന്ന് പറയുമ്പോ ഞാൻ അപ്പൊ കറന്റ് അത് പറയുന്ന സമയത്ത് ചിലപ്പോ ഞാൻ ഉറങ്ങിയിട്ട് 3 ദിവസമായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടിട്ടുണ്ടാവും. അത് അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ എങ്ങനെയാണോ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് അങ്ങനെ കാണിക്കുന്ന ഒരു സ്ഥലം, ഹാപ്പി ആയിട്ട് വെക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സ്യൂഡോ ഒരു പേഴ്സണാലിറ്റീസ് ആണ് നമ്മളുടെ ഒക്കെ നമ്മളുടെ. പിന്നെ കുറെ ആൾക്കാർ അതിന് ഫ്രസ്ട്രേഷൻ ലെറ്റ് ഔട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എഫക്റ്റീവ് ആണെങ്കിൽ നല്ല ഗുഡ്. ആ ഫ്രസ്ട്രേഷൻസ് അവരവിടെ ലെറ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ലെറ്റ് ഔട്ട് ചെയ്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനേക്കാളും സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് അത് അത്രയല്ലേ ഉള്ളൂ, അത് ആവണമെന്ന് തോന്നില്ല. നിങ്ങൾ അതിനെ പറ്റി മോശം, വളരെ മോശമായിട്ടുള്ള കമന്റ് ഇട്ടു എന്ന് വിചാരിക്കുക, അതേ കമന്റ് ഇട്ടു അതവിടെ കിടന്നോളും. പക്ഷെ അതെന്നെ ബാധിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എടാ എന്ന് വിളിച്ചാൽ എന്താണ് തിരിച്ചു വഹിക്കുന്ന, പിന്നെയാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ഭയങ്കര മെച്ചുവർ ആവുക എന്നുള്ളതൊന്നുമല്ല, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളല്ലേ നമുക്ക് ഒരു ചിലപ്പോ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല എന്താണ് മെച്യൂരിറ്റി എന്നുള്ളത്. എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണം തോന്നിയിട്ടുണ്ടോ? ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ ഇന്നത്തെ കാലത്തിന്റെ ആളല്ലാതായി പോകില്ലേ. എത്ര കാലം ഞാൻ ഇതിൽ പങ്ക്, അതായത് ലോകത്തിലെ ഒരു വലിയ ശതമാനം ഉപയോഗിക്കുന്ന ഒരു മീഡിയം, ഞാൻ എത്ര കാലം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും? അതെന്റെ കോളാണ്, എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം, വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ, അതിനകത്ത് ഞാൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്യൂഡോ ടൊവിനോക്ക് അല്ലാതെ റിയൽ ടൊവിനോക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ ആയിട്ടും എൻ്റെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുണ്ട്. ഈ മുഖമില്ലാത്ത സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെക്കാൾ കൂടുതൽ മുഖമുള്ള വ്യക്തിത്വമുള്ള ആളുകൾ ചുറ്റുമുണ്ടല്ലോ. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഇതിവിടെ വേണം. എൻ്റെ സിനിമയുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാനോ, അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഇത് റൈറ്റ് യൂസിലേക്ക് കൊണ്ടുവരാന്ന് തോന്നുന്നു. ഓക്കെ, ഈ നാരദൻ എന്ന് പറയുന്ന സിനിമ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടോവിനെ അതിനകത്ത് കാണാം. ഒന്ന് താടിയൊക്കെ ഉള്ള നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എന്തോ നഷ്ടപ്പെട്ട ഒരാളും, മറ്റേത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്ത് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഫീലും. അത് കഥയിൽ അങ്ങനെയാണോ അതോ എന്തെങ്കിലും? കഥയിൽ അങ്ങനെയല്ല, അത് ചുമ്മാ ഒരു തമാശക്ക് വേണ്ടി നമ്മൾ ട്രെയിലറിൽ അങ്ങനെ ഇടുവോ? അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ അങ്ങനെയാണ് ഒരു ഒരു കഥാപാത്രത്തിന്റെ. അത് പിന്നെ ഇതിന്റെ വെച്ചാൽ നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് സിനിമ കാണുന്ന ആൾക്കാരുടെ ആസ്വാദനത്തിന് നമ്മൾ മുഖവിലക്ക് എടുക്കണ്ടേ, അപ്പൊ അതിനെ ബാധിക്കാത്ത രീതിയിൽ വേണ്ടേ നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ. അതിനാണല്ലോ നമ്മള് ടീസർ ട്രെയിലർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഓക്കെ അടുത്ത പടം ഇതാ എന്നല്ലേ നോക്കുള്ളൂ, ഈ പടം കാണാൻ തോന്നുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, ഈ ടോവിനോയ്ക്ക് ചുറ്റും വന്ന കുറച്ച് വാർത്തകൾ ഞാൻ പറയാം, അത് അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ. ഓക്കെ, ബേസിലും ഉണ്ണിയാറും മമ്മൂട്ടി ചിത്രത്തിൽ ടോവിനോ ഉണ്ട്, അത് ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു. പക്ഷേ സിനിമ അങ്ങനെയാണല്ലോ, എല്ലാ സിനിമകളും വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ല. അതന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ വൈകി വൈകി പോയി, പിന്നെ അതങ്ങനെ പ്രൊജക്ട് അതൊക്കെ ഇല്ലാണ്ട്. അങ്ങനെ പ്രൊജക്ടുകൾ ഒക്കെ എടുക്കാൻ ശ്രമിക്കാറുണ്ടോ? പഴയ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ച പല പ്രൊജക്ടുകളാണെങ്കിൽ, അതായത് നമ്മൾ ചില സിനിമകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് അപ്പം സംഭവിക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂട്ടിയോട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് അതിൻ്റെ സമയത്ത് അത് നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് നടക്കാതെ പോകും. പിന്നെ നമ്മളത് പൊക്കിയെടുക്കാൻ നോക്കിയാലും എല്ലാവർക്കും വേറെ വേറെ തിരക്കുകളിലേക്കും ഒക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ സബ്ജക്റ്റുകളും ഒക്കെ വരുന്ന സമയത്ത് സംഭവിക്കട്ടെ, എന്നാലും ഇതേ കോമ്പിനേഷനിൽ ചിലപ്പോൾ വേറൊരു കഥയും ഒക്കെ സംഭവിച്ചേക്കാം. അത് അതൊക്കെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പേരുകൾ ഒന്നും ചെറിയ പേരുകളല്ലല്ലോ, അവരുടേതായ തിരക്കുകളിൽ നിൽക്കുന്നവർ തന്നെയാണ്. ഓക്കെ, ലൂസിഫർ 2 ടോവിനോ ഉണ്ട്,
അതെന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അതിന്റെ സംവിധായകനോടും അതിന്റെ എഴുത്തുകാരനോടും അതിന്റെ പ്രൊഡ്യൂസറോടും ഒക്കെ എന്നാലും വിളിച്ച് ചോദിക്കാറുണ്ടോ? ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആണല്ലോ, ഞാനിവിടെ ഉണ്ട്. ആ അങ്ങനെ വിളിച്ചു ചോദിക്കാറില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ അത് ആ സിനിമയ്ക്ക് അതിൻ്റെ ലൂസിഫർ വണ്ണിനും അങ്ങനത്തെ ഒരു ഒരു അതിൻ്റെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വകാര്യത ആ സിനിമയുടെ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആയിട്ട് വന്നത്. പിന്നെ രണ്ടിലും ഞാനുണ്ടോന്നുള്ളത് അതിൻ്റെ അനൗൺസ്മെൻറ്റും വരണല്ലേ ഉള്ളൂ, അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ, ഈ വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ടോവിനോ ചോദിക്കാറുണ്ടോ എനിക്കും ഒരു അവസരം അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിൽ സുഹൃത്തുക്കളോടെങ്കിലും? അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോദിക്കാൻ പോയാൽ പെട്ടുപോകും, കാര്യം കംപ്ലീറ്റ് ചെയ്ത പടങ്ങൾ ടൈറ്റായിട്ടാണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ള വ്യത്യാസമില്ല, വലിയ ലെവലിൽ വരുന്ന സിനിമകൾ അല്ല അങ്ങനെ അല്ല. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ ചെറിയൊരു കുഞ്ഞു സിനിമ കാണുമ്പോൾ ഓഹ് ഇതിലൊക്കെ ഭാഗമാവണമായിരുന്നു എന്നൊക്കെ തോന്നുന്ന പോലത്തെ സിനിമകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സിനിമയുടെ വലിപ്പത്തിനേക്കാളും അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത് എന്നുള്ള അനുസരിച്ചിരിക്കും. ഞാൻ അവസരങ്ങൾ ഞാൻ ചോദിക്കാറുള്ളത് പ്രധാനമായിട്ടും ഫിലിം മേക്കേഴ്സ്, എഴുത്തുകാർ, അങ്ങനെ എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെന്തോ അവസരം ചോദിക്കാന്നല്ല ചേട്ടാ, പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വർക്ക് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നില്ലേ നമുക്ക്, അപ്പോൾ അപ്പോൾ നമുക്ക് ഒരെണ്ണം. പിന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്, എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ജോലി ഇല്ലാതിരിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് കുറച്ച് ബെറ്റർ ജോലികളും കൂടെ ഇതിന്റെ ഇടയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 2-ലും ടോവിനോണ്ട്, അതിനൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ വരുമെന്നേ പ്രതീക്ഷിക്കാറില്ലേ? ആ ഞാൻ ഇത് പറഞ്ഞ പോലെ രതീഷ് ചേട്ടനാണെങ്കിലും ഒക്കെ തിരക്കിലാണ്. ഇപ്പൊ അടുത്ത് നാഥാൻ കേസ് കൂടെ എന്നുള്ള സിനിമയുടെ പ്രൊഫഷണൽ പരിപാടികളൊക്കെ നടക്കില്ലേ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു സിനിമയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ. ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് സത്യം പറഞ്ഞാൽ അധികം നടന്നിട്ടില്ല. ഓക്കെ, ഈ ടോവിനൊക്കെ ശരിക്കും എത്ര പടങ്ങളാണ് ഇപ്പം വരാനിരിക്കുന്നത്? മീൻസ് ഷെഡ്യൂൾ ഓക്കെ പറഞ്ഞിരിക്കുന്നത്, എത്ര സിനിമകളുടെ എണ്ണം? എണ്ണമൊന്നും പറയണ്ട, എന്നാലും കുറച്ചുണ്ട്, കുറച്ചുണ്ട്, 10-ൽ കൂടുതൽ. ഞാൻ ഈ പണി നിർത്തണം എന്ന് വിചാരിക്കുന്നവരെയും എനിക്ക് ഇവിടെ നിൽക്കാനുള്ള സിനിമകളുണ്ട്, അത്രയുണ്ട് അല്ലേ? അല്ലെന്നേ, അങ്ങനെയല്ല, കുറച്ചെണ്ണം ഉണ്ട്. അത് അങ്ങനെ അതിൻ്റെ രസം കളയണില്ല, എല്ലാ സിനിമകൾക്കും ഇപ്പോൾ അനൗൺസ്മെന്റ് മുതൽ അതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങി രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങണല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്ന ഇത്ര പടമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയണേക്കാൾ, ഈ മിന്നൽ മുരളിക്ക് ശേഷം ഔട്ട്സൈഡ് ഫാൻസ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മെസ്സേജുകൾ വരും, എല്ലാം ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്റെ സോഷ്യൽ മീഡിയ ടീം മാനേജ് ചെയ്യുന്നവർ എനിക്കത് അയച്ചു തരുകയും ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജേഷ് മാധവനല്ലേ ആക്ടർ, രാജേഷ് മാധവൻ നരതിലുണ്ട്, രാജേഷ് നമ്മളുടെ മറ്റേ മിന്നലിലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാജേഷിന് ഒരു മെസ്സേജ് വന്നിട്ട് രാജേഷ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രസീലിയൻ ഭാഷയിലാണ് വന്നത്, അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ അർത്ഥം മനസ്സിലായപ്പോഴാണ് പുള്ളി എനിക്ക് അയച്ചത്. ബ്രസീലിയൻ എന്നുള്ള ഒരാളാണ് പുള്ളി, പറഞ്ഞ പുള്ളി ഒരു പെയിൻറ്റിങ് വർക്കറാണ്. പുള്ളിക്ക് മലയാള സിനിമകളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, മലയാള സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സിനിമ ക്രിറ്റിക്കും അല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ, പക്ഷെ ഞാൻ സിനിമ കാണുക ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ്. മിന്നൽ മുരളി ഇഷ്ടമായി, ടോവിനോനും ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് ബ്രസീലിയൻ ഭാഷ, ബ്രസീലിയൻ ഭാഷ അയച്ചത് ട്രാൻസ്ലേറ്റർ ഗൂഗിളിൽ. ഇനിയിപ്പോ ഇഷ്ടമായി എന്ന് തന്നെയാണോ പറഞ്ഞത്? ഗൂഗിൾ അഡ്ജസ്റ്റാണോ അറിയാൻ പാടില്ല, ഇഷ്ടമായി എന്നാണ് പറയപ്പെടുന്നത്, അങ്ങനെയാണ് ഗൂഗിൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നാരദൻ ആഷിഖിനായിട്ടുള്ള സിനിമ പ്രേക്ഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാം? നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. കാര്യം ഞങ്ങളെല്ലാവരും ഈ സിനിമയിൽ വരെ എക്സൈറ്റഡ് ആണ്. ഞാൻ അതിന്റെ ഫൈനൽ ഔട്ട് ഇതുവരെ കണ്ടിട്ടില്ല, തിയേറ്ററിലെ പ്രേക്ഷകർ ഇവിടെ ഇരുന്ന് കാണാൻ. കാര്യം നല്ല തിയേറ്ററിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എല്ലാ രീതിയിലും. അതിന്റെ സൗണ്ടിങ് ആണെങ്കിലും സിംഗ് സൗണ്ട് ആണത്, അതിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതിലെ പാട്ടുകളാണെങ്കിലും, പാട്ടുകളാണെങ്കിൽ ഒരുപാടൊന്നുമില്ല, ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഉണ്ടാവുള്ളൂ സിനിമയിൽ. പിന്നെ മൊത്തത്തിൽ കളേഴ്സും എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഫൈനൽ അല്ലാത്തൊരു വേർഷൻ കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഫൈനലായിട്ടുള്ള വേർഷൻ, അതിൻ്റെ ഫുൾ ക്വാളിറ്റിയിൽ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരോടൊപ്പം. ഞാൻ എൻ്റെ എല്ലാ സിനിമയും അങ്ങനെയാണ് പരമാവധി കാണാറുള്ളത്. മിന്നൽ മുരളി വരെ എനിക്ക് അങ്ങനെ കാണാനൊരു അവസരം കിട്ടിയായിരുന്നു ആ പ്രീമിയർ നടത്തി. അങ്ങ് പുറത്തു പോയിട്ട് ആ ശരിക്കും വാർത്ത വായിച്ചപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അതിനകത്ത് ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നല്ലോ, വാർത്ത വായിക്കുന്നതും അല്ലെങ്കിൽ സാധനം വാർത്ത വായിച്ചപ്പോൾ. ഓക്കെ, വാർത്ത വായിക്കുന്നവരോട് ഭയങ്കര ബഹുമാനം തോന്നി, പ്രത്യേകിച്ച് ലൈവൊക്കെ. അത് ചെറിയ പരിപാടിയല്ല, മാത്രമല്ല ഇവര് നമുക്ക് വാർത്ത വായിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇവരൊക്കെ എപ്പോഴായിരിക്കും വീട്ടിൽ പോണത്? ഇവരെപ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്?
ഇവരെപ്പോഴായിരിക്കും ഇവരുടെ ബാക്കി ബേസിക് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇവരെന്നായി ഒരു ടൂർ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഒരു ശനിയും ഞായറും മുടക്കമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് ശനിയും ഞായറും വാർത്ത കിട്ടാതിരിക്കുന്നില്ലല്ലോ. തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ. അപ്പൊ അത് അത് വളരെ എത്തിക്കലായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അവരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനമുണ്ട്. അത് സാമൂഹ്യ സേവനം പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഈ വാർത്ത വായിക്കുകയും അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പെർഫോം ചെയ്യുന്ന പോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ആൾക്കാരിലേക്ക് ആ വാർത്ത ഏറ്റവും ഭംഗിയായിട്ട്. ഇപ്പൊ കോമ്പറ്റീഷനൊക്കെ കൂടുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും ഭംഗിയാക്കാൻ നോക്കും. അതിന്റെ അന്തസത്ത ചോർന്നു പോവാതെ, അതിന്റെ സത്യസന്ധത ചോർന്നു പോവാതെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അത് അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചില വാക്കുകൾ, അക്ഷരപ്പശകളും സ്ഫുടബൈക്കൊക്കെ പ്രശ്നം ഉണ്ടാവാം. ഇത് അതൊന്നും ഇല്ലാതെ മറ്റേ ഒറ്റയിരിപ്പിൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വാർത്ത വായിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് ഒരു ഈസി ജോലിയല്ല എന്നുള്ളത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് ക്യാരക്ടർ ചെയ്യാനായിട്ട് അങ്ങനത്തെ ട്രെയിനിങ് എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 3 പടം റിലീസാവാൻ വേണ്ടി പോവുകയാണ്. അതൊന്ന് വാർത്ത വായിക്കുന്നതിനോടൊന്ന് പറയാൻ പറ്റും എനിക്ക്. റിപ്പോർട്ട് ചെയ്താലും മതി. സിനിമയ്ക്കല്ലാതെ അഭിനയിക്കാൻ വലിയ പാട്. എനിക്ക് എന്തോ അറിയില്ല, ഭയങ്കര ചമ്മൽ വരും. നല്ല നമസ്കാരം. ആ അതിപ്പോ തമാശക്ക് നമ്മളൊരു ചെറിയൊരു ഫ്രണ്ട് സർക്കിളിലൊക്കെ എടുത്തിട്ട് നമ്മൾ തമാശക്ക് പറയുന്നല്ലാതെ എനിക്ക് അത് ഞാൻ വാർത്ത വായിക്കുന്നത് കാണണോ? ഉറപ്പായിട്ടും കാണണോ? എന്നാ സിനിമ കണ്ടാ മതി. ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരും സിനിമ കാണും. സിനിമ വലിയൊരു വിജയമാകട്ടെ. ഇനി ഇതുപോലുള്ള ഒരുപാട് സിനിമകളും വലിയ ഹിറ്റ് ആവട്ടെ. ഇനി നമ്മൾ കണ്ടുമുട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.